നമസ്കാരം. കേരളത്തിലും കർണാടകയിലും മാത്രമല്ല അങ്ങ് കാനഡയിലും പിടിപാടുള്ള കക്ഷിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ പേരിൽ കാനഡയിലെ ടൊറന്റോയിൽ അവർക്ക് ഒരു കമ്പനിയുണ്ട് എന്നൊരു വിവരം പുറത്തു വന്നിരിക്കുന്നു. സ്കൈ 11 ഇൻകോർപ്പറേറ്റ്സ് എന്ന പേരിൽ 2023 മാർച്ചിൽ സ്ഥാപിതമായ കമ്പനിയുടെ സ്ഥാനത്ത് വീണ വിജയന്റെ പേരാണ് കാണാൻ സാധിച്ചത്. കമ്പനിയുടെ ഏക ഡയറക്ടറായി കാണിച്ചിരിക്കുന്നത് വീണയുടെ പേര് മാത്രമാണ്. ഈ കമ്പനിയിൽ ഒരു ജീവനക്കാരൻ മാത്രമാണ് ഉള്ളതെന്നാണ് കമ്പനിയുടെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലിൽ കാണിച്ചതും. ഇദ്ദേഹമാകട്ടെ 2017 മുതൽ എക്സാലോജിക് സൊല്യൂഷനിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായി ജോലി ചെയ്യുന്ന വ്യക്തിയും പ്രൊഫഷണലുകൾക്കും സ്ഥാപനങ്ങൾക്കും പരിശീലനവും കൺസൾട്ടൻസി സേവനവും നൽകുന്ന കമ്പനിയാണ് ഇതെന്നാണ് ഔദ്യോഗിക വെബ്സൈറ്റിൽ കൂട്ടിച്ചേർത്തിരുന്നത്. കാനഡയ്ക്ക് പുറമെ ഇന്ത്യ, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും സേവനം നൽകുമെന്ന് ആ പ്രൊഫൈലിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ട്വിസ്റ്റ് ഇവിടെ ഒന്നുമല്ല. മുഖ്യമന്ത്രിയെ വിവാദത്തിലാക്കിയിരിക്കുന്ന SN ലാവ്ലിൻ കമ്പനിയുടെ ആസ്ഥാനമായ കാനഡയിൽ മകൾ കമ്പനി തുടങ്ങിയതിൽ ദുരൂഹത ആരോപിച്ചുള്ള പ്രചാരണം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഈ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ അടിമുടി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നു. കമ്പനിയുടെ ഉടമസ്ഥരുടെ പേരുകളിലും മേൽവിലാസത്തിലും തിടുക്കപ്പെട്ട് തിരുത്തലുകൾ ഉണ്ടായി. കാനഡയിലെ ടൊറന്റോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്കൈ 11 ഇൻകോർപ്പറേറ്റ്സ് എന്ന കമ്പനിയുടെ ഡയറക്ടർഷിപ്പിലും വിലാസത്തിലുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. എക്സാലോജിക് മരവിപ്പിച്ച് മാസങ്ങൾക്കുള്ളിലായിരുന്നു കാനഡയിലെ സ്കൈ 11 കമ്പനി തുടങ്ങിയത് എന്നതും ശ്രദ്ധേയം. കമ്പനി ഡയറക്ടർ ബോർഡ് അംഗമായിട്ടുള്ള കനേഡിയൻ പൗരത്വമുള്ള ദീപക് യശൻ സായിബാബയാണ് ഈ മാറ്റം വരുത്തലിന് അപേക്ഷ നൽകിയതെന്നാണ് സൂചന. എക്സാലോജിക്കിന്റെ തുടക്കം വീണയ്ക്ക് ഒപ്പം പ്രവർത്തിക്കുന്ന ആളായിരുന്നു ഈ ദീപക് സായിബാബ എന്നതും ശ്രദ്ധേയം. കനേഡിയൻ സർക്കാരിന്റെ വെബ്സൈറ്റിൽ നിന്നും തന്നെയാണ് ഈ അപേക്ഷ നൽകിയിരിക്കുന്നത്. തിരുത്തലിന് അപേക്ഷ നൽകിയിരിക്കുന്നത് February 15 എന്നും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതായത് വീണയ്ക്ക് കാനഡയിലും കമ്പനിയുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്ന ശേഷമാണ് കമ്പനി വിവരങ്ങളിൽ തിരക്ക് പിടിച്ചൊരു മാറ്റം വരുത്തിയിരിക്കുന്നത് എന്ന് വ്യക്തം. കൂടാതെ വീണയുടെയും സ്കൈ 11ന്റെയും ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലുകളിലും മാറ്റം വരുത്തി കഴിഞ്ഞു. വീണയുടെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലിൽ നേരത്തെ സ്കൈ 11 കമ്പനി ചേർത്തിരുന്നു. ഇത് പെട്ടെന്ന് അപ്രതീക്ഷിതമാകുകയാണ് ഉണ്ടായത്. സ്കൈ 11 കമ്പനിയുടെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലിൽ നിന്ന് വീണയുടെ പേര് മാറ്റിയിട്ടുണ്ട്. കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ വിവരങ്ങളെല്ലാം മാറ്റി തിരുത്തിയിരിക്കുകയാണ്. ഒരു ജീവനക്കാരന്റെ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കുന്നത്. ഈ ജീവനക്കാരന്റെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലിൽ എക്സാലോജിക്കിനെയാണ് മുൻ കമ്പനിയായി കാണിച്ചിരിക്കുന്നത്. എക്സാലോജിക്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിരുന്ന ഈ ജീവനക്കാരൻ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ നിയമാനുസൃതമായി തുടങ്ങിയ കമ്പനിയെങ്കിൽ പിന്നെ എന്തിനാണ് തിരക്ക് പിടിച്ച് ഇത്തരത്തിൽ വിവരങ്ങൾ മാറ്റിയത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതായത് എക്സാലോജി മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ പേരിൽ ഇനിയും നിരവധി കമ്പനികളും അതിന്റെ പിറകിൽ നിരവധി അനധികൃത ഫണ്ട് മാറ്റവും ഉണ്ടായിട്ടുണ്ട് എന്ന് ചുരുക്കം.